സർക്കാരുമായുള്ള പോര് തുടരുന്നതിനിടെ മുഖ്യമന്ത്രിക്കെതിരെ തെളിവ് പുറത്തുവിടാൻ വാർത്താസമ്മേളനം വിളിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 11:45 രാജ്ഭവനിലാണ് വാർത്താസമ്മേളനം. സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ കൈകടത്തില്ലെന്ന് ഉറപ്പു നൽകി മുഖ്യമന്ത്രി അയച്ച കത്ത് ഉൾപ്പെടെയുള്ള നിർണായക രേഖകൾ ഗവർണർ പുറത്തുവിടും. കണ്ണൂരിൽ നടന്ന ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനത്തിനിടെ തനിക്കെതിരെ ഉണ്ടായ വധശ്രമത്തിന്റെ വീഡിയോ പുറത്തുവിടുമെന്നും ഗവർണർ അറിയിച്ചിട്ടുണ്ട്. ഗവർണർമാർ വാർത്താസമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാജ്യത്ത് തന്നെ അസാധാരണമാണ്. വി വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുമായിരുന്നു. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു ഗവർണർ ഇത്തരത്തിൽ വാർത്താസമ്മേളനം വിളിക്കുക, അത് ഒരു മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളുമായി തെളിവുകളുമായി അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, അപൂർവങ്ങളിൽ അപൂർവവും അസാധാരണവുമായ നടപടിയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് 11:45 അദ്ദേഹം വാർത്താസമ്മേളനം വിളിക്കുന്നു. വാർത്താസമ്മേളനം വിളിക്കുന്നതിൽ വലിയ അതിശയം ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ എന്തിനാണ് വാർത്താസമ്മേളനം വിളിക്കുന്നത്? അതാണ് ഇന്നത്തെ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാർത്താസമ്മേളനത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ നൽകാൻ, തെളിവുകൾ പുറത്തുവിടാനാണ് ഈ വാർത്താസമ്മേളനം. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. സർക്കാരും ഗവർണറുമായുള്ള ബന്ധം പരിഹരിക്കാനാകാത്ത ഭിന്നതയിലേക്ക് നീങ്ങുന്നു. സമവായത്തിലുള്ള സാധ്യത എല്ലാ വഴിയിലും അടയുന്നു. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അതിഗുരുതരമായ ഭരണഘടനാ പ്രതിസന്ധി പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ പരസ്യ നിലപാടെടുത്ത് വരുന്നു. മുഖ്യമന്ത്രി മറുപടി പറയുന്നു. ഇപ്പോൾ അതിന് ഏറ്റവും ഒടുവിൽ രാജ്ഭവനിൽ വാർത്താസമ്മേളനം വിളിച്ച് ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വരുന്നു. മുഖ്യമന്ത്രി നേരത്തെ നൽകിയ ഉറപ്പുണ്ട്, സർവകലാശാലകളുടെ പ്രവർത്തനം സ്വതന്ത്രമായിരിക്കും, അതിൽ സർക്കാർ കൈകടത്തില്ല, ചാൻസലർക്ക് പൂർണ്ണ അധികാരമുണ്ട്. അങ്ങനെ ഒരു കത്ത് മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയിരുന്നു. ആ കത്തുൾപ്പെടെ ഇന്ന് പുറത്തുവിടാനാണ് രാജ്ഭവന്റെ തീരുമാനം. അതിനപ്പുറത്തേക്ക് കണ്ണൂരിൽ നടന്ന ചരിത്ര കോൺഗ്രസിൽ തനിക്കെതിരെ ഉണ്ടായ പ്രതിഷേധം അത് വധശ്രമ ഗൂഢാലോചനയായിരുന്നു, വധശ്രമമായിരുന്നു എന്ന് ഗവർണർ ആരോപിക്കുന്നു. അതിനുള്ള തെളിവുകളും അദ്ദേഹം ഇന്ന് പുറത്തുവിടുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ചുരുക്കത്തിൽ തീർത്തും അസാധാരണമായ നീക്കങ്ങൾ രാജ്ഭവന്റെ ഭാഗത്തുണ്ടാകുന്നു. അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ടാണ് CPM CPI ഒരുപോലെ മുഖ്യമന്ത്രിക്ക് സർക്കാരിനെ പിന്തുണമായി രംഗത്തെത്തുന്നു. BJP ഗവർണർക്ക് പിന്തുണ നൽകും, ജനങ്ങളെ അണിനിരത്തി ഗവർണറെ സംരക്ഷിക്കുമെന്ന് BJP. അത്തരത്തിൽ തീർത്തും സ്ഫോടനാത്മകമായ ഒരു രാഷ്ട്രീയ ഭരണ സാഹചര്യമാണ് സംസ്ഥാനത്ത് ഇപ്പോഴുള്ളത്. ഒപ്പം ഇന്ന് ദേശാഭിമാനിയിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം നടത്തിയ ഗവർണർക്കെതിരെ ഒരു ലേഖനം വന്നിട്ടുണ്ട്. രാജ്ഭവൻ ധൂർത്തിന്റെ കേന്ദ്രമാണെന്ന് ദേശാഭിമാനിൽ പറയുന്നു. ഗവർണർക്കും പരിവാരങ്ങൾക്കുമായി സംസ്ഥാനം വഹിക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത ശമ്പളവും ആനുകൂല്യങ്ങളുമാണെന്നും ദേശാഭിമാനി പറയുന്നു. അരുണ, ഇത് ദേശാഭിമാനിയുടെ വിമർശനം. നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ വിമർശനം ഉണ്ടായിരുന്നു. CPM ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഗവർണറെ കാര്യമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിമർശിക്കുന്നുണ്ട്. ഏതായാലും പാർട്ടിയും സർക്കാരുമൊക്കെ ഗവർണറുടെ ഈ നടപടികളെ കണ്ടില്ല എന്ന മട്ടാണോ, അല്ലെങ്കിൽ അതിനെ ആ തരത്തിൽ പ്രതിരോധിക്കുക എന്ന മട്ടാണോ, ഗൗരവമായി എടുക്കാത്ത മട്ടാണോ? വലിയ ഗൗരവത്തോടെയാണ് CPM സർക്കാർ ഇടതുമുന്നണിയും ഒക്കെ വിഷയത്തെ കാണുന്നത്. രാജ്ഭവനെതിരെ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അംഗം പുത്ര ദിനേശനാണ് ഇത്തരം ഒരു ധൂർത്തിൻ്റെ കേന്ദ്രം, ധൂർത്തിൻ്റെ രാജ്ഭവൻ എന്ന പേരിൽ ഒരു ലേഖനം ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്നത്. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ ധൂർത്തിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. കേട്ടുകേൾവിയില്ലാത്ത ശമ്പളവും ആനുകൂല്യങ്ങളും സൗകര്യങ്ങളുമാണ് ഇവിടെ നൽകുന്നത്. ഇതുമായി ചേർത്ത് വായിക്കേണ്ടത്, സർക്കാരിനെതിരെ ഗവർണറുടെ ഏറ്റവും വലിയ ആരോപണം ധൂർത്തിന് സർക്കാർ കൂട്ടുനിൽക്കുന്നു. ഏറ്റവും ശുഷ്കമായ ഖജനാവുള്ള ഒരു സംസ്ഥാനം, പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് 2 വർഷം കഴിയുമ്പോൾ പെൻഷൻ നൽകും. ഇന്നലെ പോലും അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യമാണത്, അതൊരിക്കലും അംഗീകരിക്കാൻ നിലപാടല്ല. അവിടെയാണ് രാജ്ഭവനും അതേ പാതയിലാണെന്ന വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി രംഗവും മുഖപത്രവും എത്തുന്നത്. രാജ്ഭവൻ ഈ വർഷം ചെലവുകൾക്കായി ആവശ്യപ്പെട്ടത് 12.70 കോടി രൂപയാണെന്ന് ദേശാമൻ ലേഖനത്തിൽ പുത്തലത്ത് വിമർശിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ചെലവ് 12.45 കോടി രൂപയായിരുന്നു. ഇങ്ങനെ ഓരോ വർഷത്തെയും ചെലവ് എണ്ണിപ്പറയുന്നു. ഗവർണറുടെ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ഈ വർഷം ഇതുവരെ 3.80 ലക്ഷം രൂപ ചിലവായി. കഴിഞ്ഞ വർഷം 7.5 ലക്ഷത്തിലേറെ രൂപ അതിൽ ചിലവായി. പെട്രോളിൻ്റെ ചിലവ് അടക്കം, അതായത് രാജ്ഭവൻ ചിലവഴിക്കുന്ന ഓരോ ഇനവും തിരിച്ചുകൊണ്ടുള്ള പണത്തിൻ്റെ കണക്ക് ദേശാമൻ ലേഖനത്തിലൂടെ CPM നേതാവ് പുറത്തുവിടുന്നു. ഗവർണർക്ക് ഇഷ്ടാനുസരണം ദാനം ചെയ്യാൻ സർക്കാർ കരുതി വെക്കേണ്ടത് 25 ലക്ഷം രൂപയാണ്. ഇഷ്ടദാനത്തിന് 25 ലക്ഷം എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത ഈ ലേഖനത്തിൻ്റെ ഭാഗമായി ഉള്ളത്. ഗവർണർക്ക് ഇഷ്ടദാനം ചെയ്യാൻ 25 ലക്ഷം മാറ്റിവെക്കണം. സംസ്ഥാന ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഈ തുക വകയിരുത്താൻ നിർദ്ദേശം രാജ്ഭവനിൽ നിന്നെത്തും.
2020 ഗവർണർ ഇഷ്ടക്കാർക്ക് ദാനം നൽകിയത് 13.5 ലക്ഷം രൂപയാണ്. രാജ്ഭവനിലെ ചെലവിന് ഒരു നിയന്ത്രണവുമില്ല, നിയന്ത്രണമില്ലാതെ രാജ്ഭവൻ പണം ചെലവാക്കുന്നുവെന്ന ഗുരുതര ആരോപണമാണ് CPM സംസ്ഥാന സെക്രട്ടറി രംഗം ഈ ലേഖനത്തിലൂടെ ഉന്നയിക്കുന്നത്. അത്തരത്തിൽ കണക്കുകൾ പറഞ്ഞുകൊണ്ടും തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടുമുള്ള പരസ്പര ചെളിവാരി രീതിയിൽ തന്നെയാണ് രാജ്ഭവനും സർക്കാരുമായി നടക്കുന്നത്. രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട് പരസ്പരം ഈ രീതിയിൽ തുറന്ന പോരിലേക്ക് നീങ്ങുന്ന അത്യപൂർവ രാഷ്ട്രീയ സാഹചര്യം. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഭരണസ്തംഭനം പോലും ഉണ്ടാക്കാം, ഭാവിയിലേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിവാദമാണിപ്പോൾ ആളിക്കത്തുന്നത്. മറ്റൊന്ന്, ഗവർണർ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചൊരു കാര്യമാണ്, തനിക്കെതിരെയുള്ള നീക്കങ്ങൾക്കെതിരെ കേന്ദ്രത്തെ സമീപിക്കും, കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്ന ഗവർണർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ അടിക്കടി പറയുന്നത് തന്നെയാണ്, ഗവർണറുടെ നീക്കം സംസ്ഥാനത്ത് ഭരണ സ്തംഭനമുണ്ടാക്കാൻ ഒരു ദീർഘകാല പദ്ധതിയാണ് RSS നേതൃത്വത്തിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ടൂളാണ് കേരള ഗവർണറിൻ്റെ നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം നടത്തിയൊരു പൊതുപ്രസംഗത്തിൽ പറഞ്ഞത് സർക്കാരിനെതിരെയുള്ള നീക്കങ്ങൾ നടക്കുന്നത് ഒന്ന് ഡൽഹിയും മറ്റൊന്ന് RSS ആസ്ഥാനവുമാണ്, അതിൻ്റെ ഒരു അനക്സായി അതിൻ്റെ തുടർ നീക്കങ്ങൾ നടത്തുന്ന കേന്ദ്രമായി രാജ്ഭവനും മാറുന്നു. അത്തരത്തിൽ വലിയൊരു ഗൂഢാലോചന സർക്കാർ കാണുന്നുണ്ട്. ഗവർണറുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ കേവലം സർവകലാശാലയെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചരിത്ര കോൺഗ്രസ് നടന്ന വിഷയങ്ങൾ മാത്രം മുന്നിൽ കണ്ടുള്ള നീക്കമല്ല, സംസ്ഥാന ഭരണത്തെ അട്ടിമറിക്കാൻ മറ്റു പല സംസ്ഥാനങ്ങളിലും ചെയ്തതുപോലെ ഗവർണർ ഉപയോഗിച്ച് സംസ്ഥാന ഭരണത്തെ അട്ടിമറിക്കാനും ഭരണം പിടിച്ചെടുക്കാനുമുള്ള BJPയുടെ RSSന്റെ നീക്കങ്ങളായാണ് സർക്കാർ ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു തുറന്ന പ്രതികരണത്തിലേക്ക് സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ നീങ്ങുന്നത്. ശരി, ഏതായാലും 11:45 വരെ കാത്തിരിക്കാം എന്തൊക്കെ തെളിവുകൾ ഗവർണർ പുറത്തുവിടുന്നുണ്ട് എന്നതിന്. രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടരുകയാണ്. പുന്നപ്ര വാടക്കൽ മത്സ്യഗന്ധി കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികളുമായി സംവദിച്ച ശേഷമാണ് യാത്ര ആരംഭിച്ചത്. മരണവില വർധന വൻ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായി തൊഴിലാളികൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു. സബ്സിഡി അനർഹർ കൊണ്ടുപോകുന്നതായി രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, യാത്ര ഇപ്പോൾ ശരണ്യ യാത്രയ്ക്കൊപ്പമാണെന്നറിയാം. പ്രധാനപ്പെട്ട പ്രവർത്തകർ നേതാക്കളൊക്കെ ഒപ്പമുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആവേശകരമായി ആലപ്പുഴ ജില്ലയിൽ യാത്രയുണ്ട്. മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, വളരെ ആവേശകരമായിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ ആലപ്പുഴ ജില്ലയിലെ വിവിധയിടങ്ങളിലെ സ്വീകരണ കേന്ദ്രങ്ങൾ. ഒപ്പം തന്നെ ഇന്ന് പ്രധാനമായും ഉണ്ടായത് മത്സ്യത്തൊഴിലാളികളുമായുള്ള ഒരു ഇന്ററാക്ഷൻ ആയിരുന്നു. രാവിലെ 6:30 കൂടിയാണ് രാഹുൽ ഗാന്ധി എത്തിയത്. വാടക്കൽ മത്സ്യബന്ധന കടപ്പുറത്തെത്തി അവിടെ മത്സ്യത്തൊഴിലാളികളുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമായിരുന്നു ഈ ഭാരത് ജോഡോ യാത്രയുടെ തുടക്കം. എന്തായാലും ഇന്നലെ കരിമൽ ഖനന മേഖല അടക്കം സന്ദർശിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളോടൊപ്പം കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ഈ കരിമൽ ഖനന മേഖലയൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്, എത്രമാത്രം ഗുണകരമാകും നിങ്ങൾക്ക്? കരിമണൽ സമരം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്ത് വൻപിച്ച് വിജയമാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ആറാട്ടുപുഴയും തൃക്കുന്നപ്പുഴയിലും കരിമണൽ ഖനന സംഭവപ്പോൾ അതിനെതിർക്കാനും ശ്രീ VM സുനിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ സമരം വിജയപ്രദമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കോട്ടപ്പള്ളി നടന്ന ഖനനം നിയമാനുസൃതമായിട്ടുള്ള ഖനനമല്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എത്രമാത്രം അത് ഈ പറഞ്ഞ പോലെ കരിമൽ ഖനനം അടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസിന്റെ സമരം ഒരു ഘട്ടത്തിൽ സമരം നടത്തുമെങ്കിലും പൂർണ്ണമായ ഒരു പിന്തുണ കണ്ടിട്ടില്ലല്ലോ? തീർച്ചയായിട്ടും ഇത് വരുമ്പോ വൻപിച്ചൊരു സമരമാണ് സംഘടിപ്പിക്കുന്നത്. പക്ഷേ പോലീസിനെ ഉപയോഗിച്ച് ആ സമരത്തെ അടിച്ചമർത്താനാണ് നിരന്തരം ശ്രമിക്കുന്നത്. നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ജോബേട്ട പോലുള്ള ആളുകൾ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്, അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഒരു പിന്തുണ നിങ്ങളുടേതായി കരിമൽ സമരത്തിലൊക്കെ ഉണ്ടാകുമോ? രാഹുൽ ഗാന്ധി വന്നവർക്ക് പിന്തുണ കൊടുത്തതിന് ശേഷം ഞങ്ങൾ വളരെ ശക്തമായി സമരം ഇതിന് പദയാത്രയ്ക്ക് ശേഷം ഏറ്റെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും കരിമലിന്റെ സമരം വൻപിച്ചൊരു സമരമായിട്ട് മാറ്റും, അത് വിജയിപ്പിക്കുക തന്നെ ചെയ്യും. രഞ്ജിത്, അതാണ് അവർ പറയുന്നത്. അതായത് ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് തോട്ടപ്പള്ളി അഭിമുഖീകരിക്കുന്ന കരിമൽ ഖനന പ്രശ്നം. അതിനകത്ത് ഇന്നലെ രാഹുൽ ഗാന്ധി ആ കരിമൽ സമരസമിതിയുടെ പന്തലിലെത്തുകയും ഒപ്പം തന്നെ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോ മത്സ്യത്തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടന്നു. ചേർത്തല, ക്ഷമിക്കണം, അറവുകാട്, പുന്നപ്ര അറവുകാട് എന്നാണ് യാത്ര ആരംഭിച്ചത്. അതിനുശേഷം ഇന്ന് ഇപ്പോ കളക്ടറേറ്റ് ജംഗ്ഷനിലേക്ക് എത്തുന്നു. 10 മണിയോടുകൂടി പാതിരപ്പള്ളിയിലെ ക്യാമലോട്ട് കൺവെൻഷൻ സെന്ററിലാണ് ഇന്നത്തെ രാവിലത്തെ നടത്തം അവസാനിക്കുന്നത്. അതിനുശേഷം കലവൂരിൽ നിന്ന് ആരംഭിച്ച് സെന്റ് മൈക്കിൾസ് കോളേജിൽ സമാപിക്കും. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രാഹുൽ ഗാന്ധി നടക്കുകയാണ് ആലപ്പുഴയിലെ റോഡുകളിലൂടെ, ജനങ്ങളെ സംവദിക്കുന്നു, ജനങ്ങളുമായി സംവദിക്കുന്നു. രാവിലെ നമ്മൾ കണ്ടതാണ്
മത്സ്യത്തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അത് കേൾക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. നിരവധി പേർ രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ പദയാത്രയിലടക്കം പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പലരും വഴിയിൽ നിന്ന് അതിനൊപ്പം ചേരുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു, അദ്ദേഹം മറ്റു പലരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ജനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇപ്പോൾ തുടരുന്നത്. ശരണ്യാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എലിസബത്ത് രാജ്ഞിയുടെ സംസ്കാര ചടങ്ങുകളിൽ ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 3:30 ചടങ്ങുകൾ ആരംഭിക്കുക. വെസ്റ്റ് മിനിസ്റ്റർ പള്ളിയിലെ ഗ്രാൻഡ് ഹാളിലാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. US പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ വെസ്റ്റ് മിനിസ്റ്റർ ഹാളിൽ എലിസബത്ത് രാജ്ഞിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കും. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകും. ഡാൻ, ലോക നേതാക്കളുടെയൊക്കെ സാന്നിധ്യം അവിടെയുണ്ട്, ജോ ബൈഡൻ അടക്കം എത്തിയിട്ടുണ്ട്, നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അവിടെയുണ്ട്. എത്ര നേരം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാകും? എന്തൊക്കെയാണ് ചടങ്ങിന്റെ പ്രത്യേകതകൾ? രഞ്ജിത്ത്, ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. നമുക്കറിയാം 4.5 ലണ്ടനും ഇന്ത്യയും തമ്മിലുള്ള സമയ വ്യത്യാസം. അപ്പോൾ ലണ്ടനിൽ രാവിലെ 11 ആണ് ഈ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുക. അവിടെ 1 നേരം മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകൾ നടക്കും. അതിനുശേഷമായിരിക്കും ചരിത്രമുറങ്ങുന്ന സെന്റ് ജോർജ് ചാപ്പലിലായിരിക്കും ഈ മൃതദേഹം സംസ്കരിക്കുന്ന സ്ഥലത്തിന്റെ പേര് സെന്റ് ജോർജ് ചാപ്പൽ എന്നാണ്. അവിടെ എലിസബത്ത് രാജ്ഞിയുടെ പിതാവ് ജോർജ് 6 രാജാവിന്റെയും മാതാവ് 1 എലിസബത്തിന്റെയും ഒപ്പം തന്നെ എലിസബത്ത് രാജ്ഞിയുടെ ഭർത്താവായിരുന്ന ഫിലിപ്പ് രാജാവിന്റെയും ശവകുടീരങ്ങൾക്ക് അടുത്ത് തന്നെയാണ് എലിസബത്ത് രാജ്ഞിക്കും 2 എലിസബത്ത് രാജ്ഞിക്കും അന്ത്യവിശ്രമ സ്ഥലം ഒരുങ്ങുന്നത്. എന്തായാലും ഒട്ടേറെ ലോക രാഷ്ട്ര നേതാക്കൾ മുമ്പ് സൂചിപ്പിച്ച പോലെ US പ്രസിഡന്റ് ജോ ബൈഡൻ, ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയനെ പ്രതിനിധീകരിക്കുന്ന പ്രത്യേക സംഘം ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ ഈ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമാകും. BBC അടക്കമുള്ള രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ 2 ഇംഗ്ലണ്ട് കണ്ട ഏറ്റവും വലിയ ഒരു പൊതു ചടങ്ങായി ഈ സംസ്കാര ചടങ്ങുകൾ മാറും എന്ന് തന്നെയാണ്. എന്തായാലും ലോകം മുഴുവൻ വളരെ ആദരവോടെ ബഹുമാനിച്ചിരുന്ന ഒരു മഹനീയ വ്യക്തിത്വത്തിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് ഇംഗ്ലണ്ട്. രഞ്ജിത്ത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. അട്ടപ്പാടി ചുരത്തിൽ അടുതെറ്റി വീണ് കാട്ടാന ചരിഞ്ഞു. 9 വളവിലാണ് കുട്ടിയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പാറയിൽ നിന്ന് നിരങ്ങി വീണ നിലയിലാണ് ആനയുടെ ജഡം കിടക്കുന്നത്. പ്രസാദ് വിവരങ്ങൾ നൽകും. പ്രസാദ്, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്ന് രാവിലെയാണ് അട്ടപ്പാടി 9 വളവിൽ താഴെ കുട്ടിയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നത്. ഇത് അവിടെ ആ പാറയിടുക്കിലേക്ക് വീണ് പറ്റിയ അപകടമാണ് എന്നുള്ള പ്രാഥമിക നിഗമനമാണ് വനംവകുപ്പും പ്രദേശവാസികളും പറയുന്നത്. ഇതിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാരാണ് ഈ കുട്ടിയാനയെ ഇത്തരത്തിൽ വീണ നിലയിൽ കണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ചുരത്തിൽ ആനക്കൂട്ടം അവിടെ ആ മേഖലയിൽ ഇറങ്ങിയിരുന്നു. അതിൽപ്പെട്ട കുട്ടിയാനയാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. പ്രസാദ് വിവരങ്ങൾ പങ്കുവച്ചു. മുസ്ലിം ലീഗ് നേതൃത്വം KM ഷാജിയെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചു. വിവാദ പ്രസ്താവനകളിൽ വിശദീകരണം ചോദിക്കാനാണ് വിളിപ്പിച്ചത്. ഇന്ന് തന്നെ ഷാജി പാണക്കാടെത്തി വിശദീകരണം നൽകിയേക്കും. അതേസമയം ഭിന്നതകൾക്കിടെ PK കുഞ്ഞാലിക്കുട്ടിയും KM ഷാജിയും ഒരേ വേദിയിലെത്തി. PK കുഞ്ഞാലിക്കുട്ടിയടക്കമുള്ള ഒരു വിഭാഗം നേതാക്കൾക്കെതിരെ നിരന്തരം പരസ്യവിമർശനം നടത്തുന്നുവെന്നാണ് ഷാജിക്കെതിരായ ആക്ഷേപം. മലപ്പുറത്ത് പ്രവർത്തക സമിതി യോഗത്തിലും ഷാജിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെ മസ്കറ്റിൽ വെച്ച് KMCC പരിപാടിയിൽ ഷാജി രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനം തുടർന്നു. ഇതോടെയാണ് ഷാജിയിൽ നിന്നും വിശദീകരണം നേടാൻ ലീഗ് നേതൃത്വം തീരുമാനിച്ചത്. KM ഷാജിയോട് പാണക്കാടെത്താൻ സംസ്ഥാന അധ്യക്ഷൻ നിർദ്ദേശം നൽകിയതാണ് സൂചന. അതേസമയം വിവാദങ്ങൾക്കിടെ KM ഷാജിയും PK കുഞ്ഞാലിക്കുട്ടിയും ഒരേ വേദിയിലെത്തി. മലപ്പുറം പൂക്കോട്ടൂർ മുണ്ടിതൊടുകയിൽ മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനത്തിനാണ് ഇരു നേതാക്കളും ഒരുമിച്ചെത്തിയത്. ഞങ്ങളെല്ലാം മുസ്ലിം ലീഗ് രാഷ്ട്രീയമാണ് പറയുന്നതെന്നും വാക്കുകളിൽ നിന്ന് മറ്റെന്തെങ്കിലും കിട്ടാൻ മെനക്കണ്ടെന്നും വിവാദങ്ങൾക്ക് പരോക്ഷ മറുപടിയുമായി KM ഷാജിയെ വേദിയിലിരുത്തി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഞങ്ങളൊക്കെ പറയുന്നത് ഒരേ രാഷ്ട്രീയമായിരിക്കും, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു ലീഡർഷിപ്പ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി സിയാത്തങ്ങളുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും ഒക്കെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിന് വല്ല
വ്യത്യാസമുണ്ടോ വേറുണ്ടോ എന്ന് നോക്കാൻ റിസർച്ച് ചെയ്യുന്നവരൊക്കെ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പറയാണ് വലിയ പണിയാണ്, ചില്ലറ പണിയൊന്നുമില്ല. ഒരു പണി കൂടി കടന്നു പറയാം, മെനക്കെട്ടിട്ട് കാലില്ല മക്കളെ എന്ന് പറഞ്ഞാൽ അച്ചടക്കവും ഭദ്രതയും ഒക്കെ ഞങ്ങളൊരു പടി മുന്നിലാണ്. എന്നാൽ തുടർന്ന് സംസാരിച്ച കെ എം ഷാജി വിവാദ പ്രസംഗത്തെക്കുറിച്ച് പരാമർശിച്ചില്ല. ഇടതുപക്ഷത്തിനും ബി ജെ പിക്കുമെതിരെ ഷാജി ആഞ്ഞടിച്ചു. കൂടെ നിൽക്കുന്ന കോൺഗ്രസിനോട് ലീഗിന് അഭിപ്രായ വ്യത്യാസമില്ലേ? കോൺഗ്രസിന് ലീഗിനോടുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും രാജ്യത്തിനെ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിൽ ഫാഷിസ്റ്റുകളുടെ കൂടെ നമ്മൾ ഉണ്ടാകും എല്ലാവരും എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ സ്നേഹമുള്ളവരെ, എവിടെയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഉള്ളത്? ഫാഷിസ്റ്റ് പോലെ തന്നെ മോശമാണ് മാർക്സിസവും എന്ന് പറയാവുന്ന തരത്തിലേക്ക് ആ പാർട്ടി തകരുകയാണ്. യൂത്ത് ലീഗ് അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങൾക്കൊപ്പം പരിപാടിക്കെത്തിയ ഇരു നേതാക്കളെയും ലീഗ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ന്യൂസ് 18 മലപ്പുറം. അട്ടപ്പാടി മധുവധക്കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ വിചാരണ കോടതി നടപടിക്കെതിരെയുള്ള ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് കൌസർ എടപ്പകത്താണ് വിധി പറയുക. നീതിയുക്തമായ വിചാരണ നടത്താൻ ജാമ്യം റദ്ദാക്കൽ അനിവാര്യമായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഹൈക്കോടതി അനുവദിച്ച ജാമ്യം കീഴ്ക്കോടതി എങ്ങനെ റദ്ദാക്കുമെന്ന് നേരത്തെ കോടതി ചോദിച്ചിരുന്നു. കേസിൽ മധുവിന്റെ അമ്മ മല്ലി, സഹോദരി ചന്ദ്രിക, സഹോദരി ഭർത്താവ് മുരുകൻ എന്നിവരെ ഇന്ന് മണ്ണാർക്കാട് SC/ST കോടതി വിസ്തരിക്കും. മധുവിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും അതിന് ചികിത്സ നൽകിയിരുന്നതായും ഇവർ പോലീസിന് മൊഴി നൽകിയിരുന്നു. പ്രദേശവാസികളായ 44 മുതൽ 47 വരെയുള്ള സാക്ഷികളെയും വിസ്തരിക്കും. കൂറുമാറിയ 29-ാം സാക്ഷി സുനിൽകുമാറിനെതിരായ ഹർജിയും ഇന്ന് പരിഗണിക്കും. ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. റോഡിന് ചുമതലയുള്ള PWD എഞ്ചിനീയർ ഇന്ന് നേരിട്ട് ഹാജരാകണമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. വിശദീകരണം ലഭിച്ചില്ലായെങ്കിൽ ജില്ലാ കളക്ടറെ വിളിച്ചു വരുത്തുമെന്നും ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് കൌസ് വ്യക്തമാക്കിയിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു, ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയടയ്ക്കൽ രണ്ടാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിക്കും. റോഡ് നാലുവരി ആക്കും. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി റോഡ് പുതുക്കി നിർമ്മിക്കും. സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കാൻ 2 വർഷമെങ്കിലും എടുക്കും. സംസ്ഥാനത്തെ റോഡിലെ കുഴികളിൽ വീട് എത്ര യാത്രക്കാർ മരണമടഞ്ഞെന്നും എത്ര യാത്രക്കാർക്ക് പരിക്കു പറ്റിയെന്നുമുള്ള വിവരം പൊതുമരാമത്ത് വകുപ്പിന് അറിയില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മുഹമ്മദ് റിയാസ് ഇക്കാര്യം അറിയിച്ചത്. കോൺഗ്രസ് MLA അൻവർ സാഹത്തിൻ്റെതായിരുന്നു ചോദ്യം. 2016-22 കാലയളവിൽ റോഡിലെ കുഴികളിൽ വീണ് എത്ര യാത്രക്കാർ മരിച്ചു, എത്ര യാത്രക്കാർക്ക് പരുക്കു പറ്റി? ചോദ്യം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനോട്. എന്നാൽ ഇതു സംബന്ധിച്ച വിവരം പൊതുമരാമത്ത് വകുപ്പിൽ ലഭ്യമല്ലെന്നാണ് നിയമസഭയിൽ മന്ത്രി റിയാസിന്റെ രേഖാമൂലമുള്ള മറുപടി. റോഡിലെ കുഴികളിൽ വീണ് അപകടം സംഭവിച്ചവർക്ക് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും നഷ്ടപരിഹാരം കൊടുക്കാൻ വ്യവസ്ഥകളില്ലെന്ന് മറ്റൊരു ചോദ്യത്തിന് മന്ത്രി ഉത്തരം നൽകി. ദേശീയപാതകളായ 183, 183A, 966, 766, 185 എന്നിവയുടെ നിയന്ത്രണം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിനാണെന്നും മന്ത്രി സഭയെ അറിയിച്ചു. കോൺഗ്രസ് MLA അൻവർ സാദത്താണ് നക്ഷത്രചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ മന്ത്രിയോട് ഉന്നയിച്ചത്. റോഡുകളിൽ അപകടത്തിൽപ്പെടുന്നവരുടെയും മരിക്കുന്നവരുടെയും ആധികാരിക വിവരങ്ങൾ ശേഖരിക്കാത്ത പൊതുമരാമത്ത് നടപടി ജനങ്ങളോട് ആത്മാർത്ഥതയില്ലാത്തതിന്റെ തെളിവാണെന്നാണ് കോൺഗ്രസ് ആരോപണം. കഴിഞ്ഞ ദിവസങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലും റോഡ് നിർമ്മാണത്തിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് പാരീസിലേക്ക് പോകും. ടൂറിസം മേളയിൽ പങ്കെടുക്കാനാണ് യാത്ര. ഫ്രഞ്ച് ട്രാവൽ മാർട്ടിലും ടൂറിസം മന്ത്രിയും സംഘവും പങ്കെടുക്കും. 23 വരെയാണ് ടൂറിസം മന്ത്രിയുടെ പാരീസ് സന്ദർശനം. ബന്ദിപ്പൂർ വഴിയുള്ള രാത്രിയാത്രാ നിരോധനത്തിൽ ഇളവുകൾ തേടിയുള്ള കേരളത്തിലെ നീക്കം ഫലം കണ്ടില്ല. ആവശ്യം അംഗീകരിക്കാനാവില്ല എന്ന് പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയിൽ കർണാടക മുഖ്യമന്ത്രി അറിയിച്ചു. മൈസൂർ തലശ്ശേരി റെയിൽവേ വിഷയത്തിലും ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. ദേശീയപാത 766 വഴി കടന്നു പോകുന്ന മുത്തങ്ങയിൽ നിന്നും കർണാടകത്തിലേക്ക് കടക്കുന്ന വനഭാഗത്താണ് നിലവിൽ രാത്രിയാത്രാ നിരോധനമുള്ളത്. 2010 മുതൽ യാത്രാ നിരോധനം നിലനിൽക്കുന്നുണ്ട്. രാത്രി 9 മുതൽ രാവിലെ 6 മണി വരെയാണ് നിരോധനമുള്ളത്. ഇത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് കേരളം പലതവണയായി മുന്നോട്ട് വച്ചത്. എന്നാൽ കോടതിയിൽ ഇത് നിരാകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. കർണാടകയുടെ പ്രതികൂലമായ നിലപാടുകളും വിധികളെ സ്വാധീനിച്ചു. രാത്രിയാത്രാ നിരോധനം നിൽക്കുന്ന റൂട്ടിൽ കൂടുതൽ ബസ്സുകൾ ഇളവുകളോടെ കടത്തിവിടാൻ പറ്റുമോ എന്ന കേരളത്തിന്റെ ആവശ്യമാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ കർണാടക പൂർണ്ണമായും നിരാകരിച്ചത്. കർണാടകയുടെ നിലപാട്
പരിസ്ഥിതി സംഘടനകൾ ഉന്നയിച്ച വിഷയത്തിലെ ഗൌരവം ബോധ്യപ്പെട്ടുകൊണ്ടുള്ളതാണെന്ന് പരിസ്ഥിതി സംഘടനകൾ പറഞ്ഞു. കേരള മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയും കൂടി നടത്തിയിട്ടുള്ളതായ യോഗത്തിൽ ബദൽ റോഡായി ഇപ്പോഴുള്ള കുട്ട ഗോണിക്കുപ്പ റോഡ് തുടങ്ങി അതിൽ നിന്നുള്ളതായ ഒരു ലിങ്ക് എന്നുള്ള നിലയിൽ മലപ്പുറത്തേക്ക് പോകുന്ന നാഷണൽ ഹൈവേയുടെ ഭാഗമാക്കി മാറ്റാൻ തീരുമാനിച്ചത് നല്ല തീരുമാനമാണ്. കാരണം വന്യജീവികൾ ബന്ദിപ്പൂർ ലോകപ്രസിദ്ധമായ ബന്ദിപ്പൂർ ടൈഗർ റിസർവും നാഗർഹോള ടൈഗർ റിസർവും വയനാട് ടൈഗർ റിസർവും അടങ്ങിയ നീലഗിരി ജൈവ മേഖലയിലെ മുഴുവൻ വന്യജീവികളുടെയും നമ്മുടെ മാനവരാശിയുടെയും നിലനിൽപ്പിന് അത് അത്യന്താപേക്ഷിതമാണ്. കാസർഗോഡ് ജില്ലയിലുള്ള ഒരു റെയിൽ പ്രോജക്ട്, കേരളത്തിൽ തന്നെയുള്ള ചില അന്തർസംസ്ഥാന റോഡുകൾ തുടങ്ങിയവയിൽ സഹകരണം ഉണ്ടാവുമെന്ന് കർണാടക മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് 18 വയനാട്. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ പാർട്ടി ഇന്ന് BJPയിൽ ലയിക്കും. കഴിഞ്ഞ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുൻപ് കോൺഗ്രസ് വിട്ട് രൂപീകരിച്ച പഞ്ചാബ് ലോ കോൺഗ്രസ് ആണ് BJPയോടൊപ്പം ചേരുന്നത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ സാന്നിധ്യത്തിൽ അമരീന്ദർ പാർട്ടി അംഗത്വം എടുക്കും. മകൻ റാൺ ഇന്ദർ സിംഗ്, മകൾ ജയ് ഇന്ദർ കൌർ, പേരക്കുട്ടി നിർവാൺ സിംഗ് എന്നിവരും BJPയിൽ ചേരുമെന്നാണ് വിവരം. കഴിഞ്ഞ ഒക്ടോബറിലാണ് കോൺഗ്രസിലെ ആഭ്യന്തര കലഹത്തെ തുടർന്ന് അമരീന്ദർ പാർട്ടി വിട്ടത്. മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ലക്നൌ കോടതി ഇന്ന് പരിഗണിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസാണ് പരിഗണിക്കുക. ഈ കേസിൽ കൂടി ജാമ്യം കിട്ടിയാൽ കാപ്പന് പുറത്തിറങ്ങാം. UP പോലീസ് രജിസ്റ്റർ ചെയ്ത UAPA കേസിൽ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു. ഹാത്രസിൽ ദളിത് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിനിടെ 2020 ഒക്ടോബർ 5 UP പോലീസ് സിദ്ദിഖ് കാപ്പനെ അറസ്റ്റ് ചെയ്തത്. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെതിരായ UAPA കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. UAPA പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. UAPA ചുമത്തിയത് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായ ഹർജിയാണ് പിൻവലിക്കാൻ സർക്കാർ അപേക്ഷ നൽകിയത്. വളയം കുറ്റ്യാടി കേസുകളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. കുറ്റ്യാടി വളയം പോലീസ് സ്റ്റേഷനുകളായി രജിസ്റ്റർ ചെയ്ത 3 UAPA കേസുകൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയതിനെ തുടർന്ന് UAPA പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീംകോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. ലൈംഗികപീഡനക്കേസിൽ സിവിക് ചന്ദ്രൻ അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിവാദ പരാമർശങ്ങൾ നീക്കണമെന്നും സർക്കാർ അപ്പീലിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊയിലാണ്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത ലൈംഗികപീഡനക്കേസിലെ മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതി നൽകിയ അപ്പീലിലാണ് സർക്കാർ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആശ്വാസ കിരണം പദ്ധതി നിലച്ചതോടെ രോഗികളും കുടുംബങ്ങളും ദുരിതത്തിൽ. മരുന്നിനും ചികിത്സയ്ക്കും പണമില്ലാത്ത നിരവധി കുടുംബങ്ങളാണ് പെൻഷൻ മുടങ്ങിയതോടെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ഇത് കോന്നി സ്വദേശി പ്രസാദ്. കഴിഞ്ഞ 5 വർഷമായി മരത്തിൽ നിന്ന് വീണ് നട്ടലിന് ഗുരുതരമായി പരിക്ക് പറ്റി കിടപ്പിലാണ്. ഭാര്യ ഗീതയാണ് പ്രസാദിനെ പരിചരിക്കുന്നത്. മറ്റു വരുമാനമാർഗ്ഗങ്ങൾ ഒന്നുമില്ലാത്ത കുടുംബത്തിന് ആശ്വാസകിരണം വഴി ലഭിക്കുന്ന പെൻഷനായിരുന്നു സഹായം. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി പെൻഷൻ ലഭിക്കാത്തതിനാൽ ദുരിതത്തിലാണ് കുടുംബം. ഞങ്ങളുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് വേറെ ആരുമില്ല, ഞങ്ങളുടെ ഉണ്ടെന്ന് തന്നെയേ ഉള്ളൂ. ഞങ്ങൾക്ക് മറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജോലിക്ക് പോയാണ്, വീട്ടിൽ വേറെ ആരുമില്ല. സമ്പത്തി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ അപേക്ഷ ഞങ്ങൾക്കിതൊന്നും കിട്ടിയിട്ടില്ല. പ്രസാദിന്റെ കുടുംബത്തിന്റെ സമാന അവസ്ഥയാണ് മറ്റു രോഗികളെ പരിചരിക്കുന്ന കുടുംബങ്ങളുടെയും. പലർക്കും മുൻപ് പെൻഷൻ ലഭിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ലഭിക്കുന്നില്ല. മരുന്നിനും ചികിത്സയ്ക്കുമായി വലിയ തുക കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നതിനിടയിലാണ് നിലവിൽ ലഭിച്ചിരുന്ന പെൻഷൻ കൂടി ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. ഇവിടെ പുതിയ ജേഴ്സി BCCI പുറത്തിറക്കി. സ്കൈ ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് ജേഴ്സി. BCCIയും സ്പോൺസറുമായ MPLഉം ചേർന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഔദ്യോഗിക ജേഴ്സി പുറത്തിറക്കിയത്. ഒരു വർഷത്തിനിടെ 2nd തവണയാണ് ജേഴ്സിയിൽ മാറ്റം വരുന്നത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ഇന്ന് മുതൽ. സിനിമാ താരം സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിക്കും. മത്സരത്തിലെ ടീസർ വീഡിയോ പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം പ്രകാശനം ചെയ്യും. ചടങ്ങിൽ ഇന്ത്യൻ താരം സഞ്ജു സാംസണെ ആദരിക്കും. ഈ മാസം 28 ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ ആദ്യ മത്സരം. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് ഇതോടെ പൂർണ്ണമാവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വാർത്താസമ്പുഷ്ടമായ ദിവസമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയ വാർത്തകളുമായി വരുന്ന ബുള്ളറ്റിനുകളും ഞങ്ങളെത്തും. നമസ്കാരം.